എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മലയാളം പഠനമുറിയാണ് നിങ്ങളോടൊപ്പം രഘുമാഷാണ്. നമ്മൾ ഇന്ന് 9-ാം ക്ലാസ്സിലെ മറ്റൊരു കവിതയാണ് പഠിക്കുന്നത്, വിശ്വം ദീപമയം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കവിതയാണെന്ന് ആരൊക്കെയോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മുന്നിലിരുന്നിട്ട് ബുദ്ധിമുട്ടുള്ള കവിതയൊന്നുമല്ല കേട്ടോ. ഇത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്. ആധുനിക കവിത്രയം, കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും അടങ്ങുന്ന ഒരു കവിത്രയം. അതിലെ വളരെ പ്രശസ്തനായ കവി തന്നെയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വലവാക്യാർത്ഥൻ, വള്ളത്തോൾ ഭക്തവത്സലൻ എന്നൊക്കെയാണ് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഈ കവിത്രയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, ഉജ്ജ്വലവാക്യങ്ങളായിരുന്നു ഉള്ളൂരിൻ്റെ കവിത. ഉള്ളൂർ കവിതയുടെ പ്രത്യേകത പലപ്പോഴും അതൊരു പാണ്ഡിത്യത്തിൻ്റെ വലിയൊരളവ് കാണിച്ചു തന്നു എന്നുള്ളതാണ്. കവിത പലപ്പോഴും കുമാരനാശൻ്റെ കവിത പോലെയല്ല, വള്ളത്തോളിൻ്റെ കവിത പോലെയല്ല, ഉള്ളൂരിൻ്റെ കവിത സംസ്കൃത പാണ്ഡിത്യം, മലയാളത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം പലപ്പോഴും കവിതയിൽ ഇങ്ങനെ കയറി വരികയും കവിത കുറെ കൂടി ശക്തമാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ഉള്ളൂർ കവിത വെറുതെ അങ്ങ് ചൊല്ലിപ്പോവാനുള്ളതല്ല, ശരിക്കും നമ്മൾ പഠിക്കേണ്ടതാണ്, പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഉള്ളൂരിൻ്റെ കവിത സ്നേഹത്തെക്കുറിച്ച് എഴുതാത്ത കവികളില്ല. ആശാനാണെങ്കിലും വള്ളത്തോളാണെങ്കിലും ഒക്കെ നമുക്കറിയാം അല്ലേ, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം. ആശാൻ ഒരുപാട് സ്നേഹഗായകൻ എന്നുള്ള പേരിലാണ്. ഈ ലോകത്തെ മുഴുവൻ സ്നേഹത്തെയും ഒറ്റ കവിതയിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ഉള്ളൂർ. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന് പറയുന്ന കവിത മലയാളി വീണ്ടും 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 വായിക്കേണ്ട കവിതയാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്ന് പറയുന്നത്. ഈ വിശ്വം ദീപമയം എന്ന് പറയുന്ന മറ്റൊരു കവിത, ആ കവിതയാണ് നമുക്ക് 9-ാം ക്ലാസ്സിൽ പാഠ്യവിഷയമായിട്ട് വന്നിട്ടുള്ള കവിത എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉള്ളൂരിൻ്റെ കവിതയുടെ കാഠിന്യമൊക്കെയാണ്. എന്നാൽ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ പി ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ നമുക്കറിയാം എന്ന് പറയുന്നു. ഉള്ളൂർ വളരെ ലളിതമായി കവിതകൾ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. അത് ഒരു പാട്ടിൻ്റെ സ്വഭാവമുള്ള കവിതകൾ പോലുമാണ് എന്നുള്ളതാണ്. നമുക്കറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമായ ചില കവിതകളുണ്ട്, പക്ഷേ അതിൻ്റെ കർത്താവ് ആരാണെന്ന് നമുക്കറിയില്ല. പല കവിതകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാവാലം നാരായണ പണിക്കർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നാടകകൃത്ത് കവി അല്ലെ, അദ്ദേഹത്തിൻ്റെ പല ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹം എഴുതിയതാണ് എന്നുള്ളതാണ്. പക്ഷെ പലർക്കും അറിയില്ല, പക്ഷെ നമ്മൾ ഇത് ചൊല്ലാറുണ്ട് പാടാറുണ്ട് എന്നുള്ളതാണ് അല്ലേ. കറുകറെ കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, കാവാലം എഴുതിയതാണ്. അപ്പോൾ നമ്മൾ ഓരോ കവി പല കവികളുടെയും ആരാണ് എഴുതിയത് എന്ന് കവിതകൾ നമുക്കറിയാം അല്ലെങ്കിൽ പാട്ടുകൾ നമുക്കറിയാം, പക്ഷെ ആരാണ് എഴുതിയതെന്ന് അറിയില്ല. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ രക്ഷിതാക്കൾക്ക് പോലും അല്ലെങ്കിൽ പല അധ്യാപകർക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണ് കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പദ്യശകലം എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരൻ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠനായ കവിയാണ് എന്നുള്ളതാണ്. പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം, എഴുതിയതാരാ? ഉള്ളൂർ എസ് പരമേശ്വരയ്യര. അപ്പോ ആശാന്റെയും വള്ളത്തോളിന്റെയും ഒക്കെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോഴും കഠിന പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മലയാള കവിതയിൽ മനോഹരങ്ങളായ കവിത രചിക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ രണ്ടപ്പം കൊടുത്തു കയ്യിൽ അമ്മിണിക്കുട്ടനു തിന്മാൻ എന്ന് എഴുതിയതും ഉള്ളൂരാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഉള്ളൂർ കവിതയെക്കുറിച്ച് നമ്മൾ ഉള്ളൂർ കവിതയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഉള്ളൂർ കവിതയെ നമ്മൾ ആഴത്തിൽ പഠിക്കണം. ഒരൊറ്റ മതമുണ്ടുലകിന് വരാം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം എന്നാണ് പ്രേമസംഗീതം തുടങ്ങുന്നത്. ഒരൊറ്റ മതമുണ്ടുലകിൻ ഉയരാം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ആദ്യത്തെ രണ്ട് വരിയാണ് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷെ അടുത്ത വരിയൊക്കെ ചെല്ലുമ്പോൾ ഇത്തിരി കഠിനമാണ്. ഭക്ത്യനുരാഗതയാദിവപുസ പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിലെങ്ങും പ്രകാശമരുളുന്നു. പലമട്ടിലാണ് പ്രകാശമാകുന്നത്. എന്ത് പ്രേമം? പ്രേമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, പ്രാഥമിക അർത്ഥത്തിൽ എടുക്കരുത്.
സ്നേഹം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനാണ് കവി നമ്മളോട് പറയുന്നത്. ഭക്തി അനുരാഗം ദയ, ഭക്തി അനുരാഗ ദയാദിവപുസ പരാത്മചൈതന്യം. മൂന്ന് ശരീരങ്ങളാണെന്നാണ് പറയുന്നത്, സ്നേഹത്തിന്റെ മൂന്ന് ശരീരങ്ങൾ, ഭക്തി അനുരാഗം ദയ. ഇതൊക്കെ അല്ലേ നമുക്ക് ഭക്തി തോന്നുന്നു, അതിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. അനുരാഗം തോന്നുന്നു, അതിലെന്തുണ്ട്? സ്നേഹമുണ്ട്. നമുക്ക് ദയ തോന്നുന്നു, കാരുണ്യം തോന്നുന്നു, അതിലെന്തുണ്ട്? സ്നേഹമുണ്ട്. പ്രേമസംഗീതത്തിലെ വളരെ പ്രശസ്തമായ മറ്റൊരു വരിയാണ് വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെൺമ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേലമൃതമയം. ആ വിശ്വം ദീപമയം എന്ന് ആ കവിതയിൽ പറഞ്ഞു വെച്ച അതേ കാര്യമാണ് മറ്റൊരു കവിതയായി തന്നെ ആരെഴുതിയിരിക്കുന്നത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം അല്ലെ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. മഹാകാവ്യം ഉള്ളൂര്, ഉള്ളൂർ ഉമാകേരളത്തിന്റെ കർത്താവാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശ്രീ കേറ്റലാസ്യപദമായി ഭുവി സഖ്യമാകുമ കേളി പൂണ്ട മലയുണ്ടു വിളങ്ങിടുന്നു, ഇക്കേരളാഖ്യ വിഷയത്തിനു നേർകിഴക്കായി ഉകേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ എന്നാണ് ഉമാകേരളം തുടങ്ങുന്നത്. ശ്രീകേറ്റലാസ്യപദമായി ഭുവി സഖ്യമാകുമ കേളി പൂണ്ട മലയുണ്ട് വിളങ്ങിടുന്നു, ഈ കേരളാഖ്യ വിഷയത്തിനു നേർകിഴക്കായി ഉക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ. ഊക്കുള്ള കവിതയാണ് ഉള്ളൂരിന്റെ കവിത. ആ കവിതയിലേക്ക് പോകാം നമുക്ക്. നവയുഗോദയം എന്ന കവിതയിൽ നിന്നുള്ളൊരു ഭാഗമാണ് വിശ്വം ദീപമയം എന്ന് പറയുന്നത്. വിശ്വം ദീപമയം എന്നല്ല ഈ കവിതയുടെ ശരിയായിട്ടുള്ള പേര്, പക്ഷേ നവയുഗോദയം എന്ന കവിതയിൽ നിന്നെടുത്ത വരികൾക്ക് നൽകിയിട്ടുള്ള പേരാണ് വിശ്വം ദീപമയം. കവി ഉപയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വരി തന്നെയാണ് വിശ്വം ദീപമയം എന്നുള്ളത്. എന്താണ് കവി പറയുന്നത് എന്ന് നോക്കാം. മാലുള്ളതാണീ മഹി എന്നു വെച്ചു മാഴുകുന്നതെന്തിന്നു മനുഷ്യരെ നാം, തൻ സൃഷ്ടിയിൽ പെട്ടോരതിന്നു മീശൻ സ്ഥാനത്തെ നൽകേണ്ടതു ധർമ്മമല്ലേ. വളരെ ലളിതമാണ്, നമ്മൾ അങ്ങനെ പഠിക്കണമെന്ന് മാത്രം, ലളിതമായി പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. എന്താണ് മാലുള്ളതാണ് ഈ മഹി എന്ന് വെച്ച്? മാല് എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലേ, മഹി എന്ന് പറഞ്ഞാലോ ഭൂമിയാണ് അല്ലേ. ഈ ഭൂമിയിൽ ദുഃഖമുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മാഴുകുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ മുഴുകിയിരിക്കുക എന്നാണ്. ദുഃഖമുള്ളതാണ് ഭൂമി, പക്ഷെ നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാലും എപ്പോഴും നമുക്ക് സങ്കടം വരാനേ നേരം ഉണ്ടാവുള്ളൂ. ഭൂമിയിൽ ദുഃഖമുണ്ടെന്ന് കരുതിയിട്ട് എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് വേണ്ടത്? അല്ല അല്ലേ, ഈശ്വരൻ എല്ലാത്തിനും ഒരു കാര്യവും കാരണം ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് പറയുന്നത് അടുത്ത വരിയിൽ, തൻ സൃഷ്ടിയിൽപ്പെട്ടോരതിനു മീശൻ സ്ഥാനത്ത് നൽകേണ്ടത് ധർമ്മമല്ലേ. ദുഃഖമുണ്ടാക്കിയത് ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ ദുഃഖത്തിനും ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് അല്ലേ. സൃഷ്ടിച്ചതിന് എല്ലാത്തിനും ഒരു സ്പേസ് കൊടുക്കണ്ടേ, ഒരു സ്ഥാനം കൊടുക്കണ്ടേ? അതല്ലേ ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ സന്തോഷം മാത്രം ഉണ്ടായാൽ മതിയോ? ഇടയ്ക്ക് ഇത്തിരി ദുഃഖമൊക്കെ വരട്ടെ എന്ന്, പക്ഷേ ആ ദുഃഖത്തിൽ ഇങ്ങനെ മുഴുകിപ്പോകരുത് എന്നാണ്. എന്താണ് പറയുന്നത് നോക്കാം, അടുത്ത് നോക്കാം. കൈവിട്ടു പോയി പോയി പകലെന്നു വെച്ചു കണ്ണീരൊലിപ്പിച്ചൊരു കാര്യമുണ്ടോ, വരേണ്ടതല്ലേ നിശയും നമുക്ക് വപുസിന് ഉത്ഥാനമുഷസ്സിലേകാൻ. എന്താണ് കൈവിട്ടു പോയി പോയി പകലെന്ന് വെച്ച് കണ്ണീരും ഒലിപ്പിച്ച് കാര്യമുണ്ടോന്ന്? പകല് അസ്തമിക്കും അല്ലെ, സൂര്യൻ അസ്തമിക്കുമ്പോ പകലില്ലാതായി പോവും. അയ്യോ പകല് തീർന്നു പോയി എന്ന് പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ആരാ പറയുന്നത്? ഉള്ളൂരാ പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? നമ്മൾ പകല് തീർന്നു, പകൽ എന്തിനുള്ളതാണ്? പണിയെടുക്കാനുള്ളതാണ് അല്ലേ. നമ്മൾ ജോലി ചെയ്യുകയാണ്, എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ പഠിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു അല്ലേ, പലരും പല ജോലിയിൽ ഏർപ്പെടുന്നു. പകൽ അതിനുള്ളതാണ്, രാത്രി എന്തിനുള്ളതാണ്? വിശ്രമത്തിനുള്ളതാണ് അല്ലേ. കൈവിട്ടുപോയി പകലെന്ന് വെച്ച് കണ്ണീരൊലിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കവി. പിന്നെയോ, വരേണ്ടതല്ലേ നിശയും രാത്രി? രാത്രി വരട്ടെ അല്ലേ, രാത്രിക്കും ഒരു കർമ്മം നിവർത്തിക്കാനുണ്ടാവും അല്ലേ. രാത്രിയും വരട്ടെ, രാത്രി വരട്ടെ, വരേണ്ടതല്ലേ നിശയും നമുക്ക് വപുസിന് നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവ് നൽകാൻ. എപ്പോൾ? ഉഷസ്സിൽ, പ്രഭാതത്തിൽ അല്ലേ. രാത്രി നമ്മൾ ശാന്തമായി കിടന്നുറങ്ങിയാലാണ് രാവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ ഉഷാറോടുകൂടി ഉണർവോടുകൂടിയിട്ട് എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. പകൽ മുഴുവൻ പണിയെടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ശാന്തമായി ഉറങ്ങുന്നു, നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്ത് കിട്ടുന്നു? ശാന്തിയും സമാധാനവും കിട്ടുന്നു, റെസ്റ്റ് കിട്ടുന്നു, വിശ്രമം കിട്ടുന്നു അല്ലേ.
അങ്ങനെ വിശ്രമം കിട്ടിയ ആ മനസ്സും ശരീരവും പുലർകാലത്തിൽ ഉഷസ്സിൽ ഉണരണം. എങ്ങനെ? ഉണർവോടുകൂടി ഉണരണം എന്നാണ് പറയുന്നത്. ഇനൻ പൊലിഞ്ഞാലും ഉടുപംക്തിയെ കൊണ്ടിരുട്ടു തൽക്കാലമകറ്റീശൻ. കേൾക്കുമ്പോ നമുക്ക് തോന്നും ഓ എന്തൊക്കെയാണ് ഈ കവി പറയുന്നത്, ഉള്ളൂർ എന്താണ് ഈ പറയുന്നത്. ഇനൻ സൂര്യൻ അത്രേ ഉള്ളൂ, സൂര്യൻ ഇനൻ പൊലിഞ്ഞാലും ഉടുപംക്തിയെ കൊണ്ട് ഇരുട്ടിനെ തൽക്കാലം അകറ്റുന്നു ഈശൻ. ഇനി സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ഇരുട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞു അല്ലേ, പകല് പോകുന്നതിന് ഇരുന്ന് കരയേണ്ടെന്നും പറഞ്ഞു കവി. എന്താ പറയുന്നത്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലാണ് ഇരുട്ടുണ്ടാവുന്നത് അല്ലേ. അപ്പോ എന്നാലും ഒരു തൽക്കാല ആശ്വാസം തരുന്നുണ്ട്. എന്താ ഈ തൽക്കാല ആശ്വാസം? ആകാശത്തെ നക്ഷത്രങ്ങൾ അല്ലെ, ഉടുപംക്തി എന്നാണ്. ഉടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം, പംക്തി എന്ന് പറഞ്ഞാൽ കൂട്ടം. നക്ഷത്രങ്ങൾ ഇങ്ങനെ ആകാശത്ത് അല്ലെ, ഇതൊരു ആശ്വാസമാ, കുരാക്കുരിട്ടല്ല, ചെറിയൊരു ആശ്വാസം തരുന്നുണ്ട് ഈശൻ, ഈശ്വരൻ. സൂര്യൻ അസ്തമിച്ചാലും രാത്രി കടന്നു വന്നാലും നമുക്കൊരു ആശ്വാസമായിട്ട് എന്ത് തരുന്നുണ്ട്? ആകാശത്ത് നക്ഷത്രങ്ങളെ വിരിയിച്ചു തരുന്നുണ്ട് ഈശ്വരൻ എന്നാണ്. അടഞ്ഞ കണ്ണമ്മൾ തുറന്നിടും മുൻപ് ദീപമേകുന്നു കൊളുത്തി വീണ്ടും എന്നാണ് പറയുന്നത്. എന്താണ്? അടഞ്ഞ കണ്ണമ്മൾ തുറന്നിടും മുൻപ് ദീപമേകുന്നു കൊളുത്തി വീണ്ടും. അതായത് നമ്മൾ രാത്രിയിലാണ് കണ്ണടച്ചുറങ്ങുന്നത് അല്ലെ, പകലുറങ്ങാറുണ്ട്. പകലുറങ്ങുന്നത് ശരിയല്ല എന്നാണ് കാരണവന്മാരൊക്കെ പറഞ്ഞത്. പകലുറങ്ങുന്നത് കേടാ അല്ലെ, ശരീരത്തിന് ഗുണകരമല്ല എന്നാണ് പറയുക. ഉറങ്ങേണ്ടത് എപ്പോഴാണ്? രാത്രിയാണ്. പകല് പണിയെടുക്കാനുള്ളത് കൂടിയാണ്, നമുക്ക് കർമ്മം ചെയ്യാനുള്ളതാണ്, നമ്മുടെ ജോലികൾ ചെയ്യാനുള്ളതാണ്. പലതരം ജോലികളുണ്ട്, ആ ജോലികളൊക്കെ ചെയ്യാനുള്ളതാണ് പകല്. രാത്രി എന്ന് പറയുന്നതാണ്, രാത്രി ആവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ ഒരു ആശ്വാസത്തിന് നക്ഷത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ നക്ഷത്രങ്ങളെ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. പതുക്കെ നമ്മൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി അടഞ്ഞ കണ്ണുകൾ നമ്മൾ തുറക്കും. എപ്പോഴാണ് തുറക്കുന്നത്? പുലർകാലത്തിലാണ് അല്ലേ, ഉഷസ്സിലാണ് തുറക്കുന്നത്. അപ്പോൾ മറ്റൊരു ദീപം വരുന്നില്ലേ, എവിടെയാണ്? അങ്ങ് കിഴക്ക് വരുന്നുണ്ട് അല്ലേ, ആ സൂര്യൻ അല്ലേ, ഉദിച്ചുയർന്നു വരുന്ന ആ സൂര്യൻ അല്ലേ, മിഴി തുറന്നു വരുന്ന ആ സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്. വേലയ്ക്കു ദീപപ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിനിത്ര പോരും, അതായിരിക്കാം പൊരുളാം പ്രവർത്തിക്കജൻ ഹിതം മർത്യനറിഞ്ഞു ചെയ്വോൻ. എന്താണ്? വേല ചെയ്യുവാൻ ദീപപ്രഭ വേണമെന്ന്, ജോലി ചെയ്യാൻ എന്ത് വേണം? വെളിച്ചം വേണം. വിശ്രാന്തി കൊള്ളുന്നതിന് ഇത്ര മതിയെന്ന്, വിശ്രാന്തി വിശ്രമിക്കാൻ, വിശ്രമിക്കാൻ കുറച്ച് വെളിച്ചം മതി. നേരത്തെ പറഞ്ഞ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വരുന്ന വെളിച്ചമൊക്കെ മതി അല്ലേ. അതായിരിക്കാം പൊരുളാ പ്രവർത്തിക്കജൻ ഹിതം. എന്താണ്? അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് ആര്, അതായത് അജൻ, അജൻ എന്നാണ് പറയുന്നത്. അജൻ ഹിതം, ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഈശ്വരന്റെ ഇഷ്ടമാണ്. മർത്യന് വേണ്ടി ഈശ്വരൻ അറിഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, രാത്രിയും പകലും എന്ന് പറയുന്നത്. പകല് സൂര്യനും രാത്രി നക്ഷത്രങ്ങളും. രാത്രി വിശ്രമിക്കാനുള്ളതാണെന്നും പകല് ജോലി ചെയ്യാനുള്ളതാണെന്നും വേല ചെയ്യാനുള്ളതാണെന്നും മനുഷ്യൻ മനസ്സിലാക്കട്ടെ എന്ന് കരുതി കൂടിയാവാം ഈശ്വരൻ ഇങ്ങനെ ചെയ്തതെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. വിളക്കു കത്തിപ്പതിനന്തിയായാൽ മിന്നാമിനിങ്ങും തൊരയാർന്നിരിക്കെ ദീനത്വം എന്തിനു നമുക്കു മാത്രം തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ. എന്താ മനോഹരമല്ലേ വരികൾ നോക്കുക. വിളക്കു കത്തിപ്പതിനന്തിയായാൽ, വിളക്ക് കത്തിക്കും അല്ലെ നമ്മൾ, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കും. മിന്നാമിനിങ്ങും തൊരയാർന്നിടുന്നു, ഉത്സാഹത്തോടുകൂടി മിന്നാമിനിങ് പോകുന്നു കണ്ടിട്ടില്ലേ. അതായത് രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മള് തീപ്പെട്ടി എടുക്കുന്നു അല്ലെ. ദീനത്വം എന്തിനു നമുക്ക് മാത്രം തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ. എന്താണ് ദീനത്വം എന്നാണ് പറയുന്നത് അല്ലെ, നമുക്ക് എന്തിനാണ് മടി? മടിയൊന്നും വേണ്ട, തീപ്പെട്ടി എടുക്കുക, നമ്മളും വിളക്ക് കൊളുത്തുക. വിളക്ക് കൈവശമുള്ളവനെങ്കും വിശ്വം ദീപമയം അല്ലെ, മനസ്സിലും വേണം വിളക്ക് അല്ലെ, അകത്തും പുറത്തും വേണം വിളക്ക് എന്നാണ്. അപ്പൊ നമ്മള് രാത്രി ആയി കഴിഞ്ഞാൽ മിന്നാമിനിങ് പോകുന്നുണ്ട്, മിന്നാമിനിങ്ങിന്റെ ധൃതി പോലും നമുക്കില്ലല്ലോ, നമ്മളെന്ത് ഈ മടി പിടിച്ചിരിക്കുന്നത്? നമുക്ക് പോയി വിളക്ക് തീപ്പെട്ടിക്കോലുരച്ച് നമുക്ക് വിളക്ക് കത്തിക്കാം. അല്ലെങ്കിലും സ്വച്ഛ വിവേക ദീപം അകത്തു കത്തുന്ന അളവേതു ധീരൻ വിഷാദമെന്തും വിധിദൂരെ എങ്ങോ വിയത്തിൽ മിന്നിച്ച വിളക്കു കെട്ടാൽ എന്നാണ് പറയുന്നത്. എന്താണ്? അല്ലെങ്കിലും സ്വച്ഛ വിവേക ദീപം, അതായത് വിവേക ദീപം, ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ടു മുമ്പ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഉള്ളിലൊരു അറിവിന്റെ ഒരു ദീപമുണ്ട്, വിവേക ദീപം, സ്വച്ഛ വിവേക ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വതന്ത്രമായ ഒരു അറിവിന്റെ ദീപം നമ്മുടെ അകത്ത് കത്തുമ്പോഴാണ് നമ്മൾ ആരായിത്തീരുന്നത്, നമ്മൾ ധീരനായിത്തീരുന്നത്, ധൈര്യനായിത്തീരുന്നത്. വിഷാദമെന്തും വിധി ദൂരെങ്കും, അതായത് വിഷാദം ദുഃഖം, ദുഃഖം കൊണ്ടുവരുന്ന വിധി
അതിനെ ദൂരെ മാറ്റിയിട്ട് അല്ലെ, നമുക്ക് ദുഃഖം കൊണ്ടുവരുന്നതിനൊക്കെ ദൂരെ മാറ്റി നമ്മുടെ ഉള്ളിലുള്ള അറിവ് കൊണ്ട് നമ്മൾ അതിനെ ജയിക്കുന്നു എന്നാണ് പറയുന്നത്. വിയത്തിൽ മിന്നിച്ച വിളക്ക് കേട്ടാൽ, ആകാശത്ത് ഈശ്വരൻ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, അതിനെ നമുക്ക് സൂര്യൻ എന്ന് വിളിക്കാം അല്ലെ. ആകാശത്തിലെ വിളക്ക് കേട്ടാൽ പോലും നിന്റെ ഉള്ളിലെ നിന്റെ അകത്ത് നീ അറിവ് കൊണ്ട് കത്തിച്ചു വെച്ചൊരു വിളക്കുണ്ട്, അത് കെട്ടുപോകരുത്. അത് നിനക്ക് ധൈര്യം പകരുന്നതാണ്, വിഷാദമെന്ന വിധിയെ മറികടക്കാനുള്ള ധൈര്യം തരുന്ന വിളക്കാണത്. നിന്റെ ഉള്ളിലെ വിളക്കിനെ നീ കെടുത്തി കളയരുത്. എന്താ അടുത്തെന്ന് പറയുന്നത് നോക്കുക. ഉണർന്നിടാമെന്നു നിനച്ചു തന്നെ ഉറങ്ങുവോൻ ഓർപ്പതു നമ്മളെല്ലാം, പ്രാദുർഭവിച്ചാൽ മതിയം മഹത്താം പ്രത്യാശ സർവത്തിലുമൊന്നുപോലെ. എന്താണ്, ഉറങ്ങുന്നുണ്ട് നമ്മൾ അല്ലെ, നാളെ ഉണരുമെന്ന് കരുതി തന്നെയാണ് നമ്മൾ ഉറങ്ങുന്നത് അല്ലെ. നാളെ ഉണരണം, എന്തിന്? നല്ലൊരു പുലരിക്കായി നമുക്ക് ഉണരണം. പറയുന്നത് പ്രാദുർഭവിച്ചാൽ മതിയം മഹത്താം പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ. പ്രതീക്ഷ, പ്രത്യാശ അതെല്ലായിടത്തുമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പ്രാദുർഭവിച്ചാൽ, പ്രത്യക്ഷപ്പെട്ടാൽ മതി. പ്രാദുർഭവിച്ചാൽ പ്രത്യക്ഷപ്പെട്ടാൽ മതി. എന്ത് മഹത്തായ പ്രതീക്ഷ, എല്ലാത്തിലും ഒന്നുപോലെയാണ്. മനുഷ്യന്റെ ഉള്ളിലും പുള്ളിലും പുഴുവിലും പുൽച്ചാടിയിലും പൂമ്പാറ്റയിലും ഒക്കെ സർവചരാചരങ്ങളിലും പ്രതീക്ഷയുടെ പ്രത്യാശയുടെ കിരണം ഉണ്ടാവണം എന്നുള്ളതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ ഉണരുമ്പോൾ നമ്മൾ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ലോകത്തേക്കാണ് ഉണരുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ സർവ ജഗത്തിലെ സർവ ചരാചരങ്ങളിലും അത് കൊളുത്തി വെച്ചിട്ടുണ്ട്. ആര്? ഈശ്വരൻ. ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. ഈശ്വരനെ എന്ത് വിളക്കാണ് കൊളുത്തി വെച്ചിട്ടുള്ളത്? പ്രത്യാശയുടെ കിരണം കൊളുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് കവി പറയുന്നത്. അടുത്ത് നോക്കാം. മനസ്സിൽ നൈരാശ്യമെഴുന്നവനു മധ്യാഹ്നവും പ്രത്യഹമർദ്ധമാത്രം, ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. വളരെ പ്രതീക്ഷയുള്ള വരികളിൽ കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, പ്രത്യാശയുടെ കവി കൂടിയാണ് ആര്? ഉള്ളൂർ എന്ന് പറയുന്നത്. മനസ്സിൽ നൈരാശ്യമുള്ളവന്, നിരാശയുള്ളവന് മധ്യാഹ്നം നട്ടുച്ച പ്രത്യഹം അർദ്ധരാത്രം എന്നാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. മനസ്സിൽ നൈരാശ്യമെഴുന്നവന് മധ്യാഹ്നവും പ്രത്യഹം അർദ്ധരാത്രം. മനസ്സിൽ നിരാശയുള്ളവന് നട്ടുച്ചയും എല്ലാ ദിനംതോറും, എന്താണ് പ്രത്യഹം, ദിനംതോറും ദിവസേന അർദ്ധരാത്രിയും ഒക്കെ ഒരുപോലെയാണ്. നട്ടുച്ചയ്ക്ക് തോന്നും അർദ്ധരാത്രിയാണ്, അർദ്ധരാത്രിക്ക് തോന്നും നട്ടുച്ചയാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? പ്രാന്ത എന്ന് പറയും അല്ലേ. എന്താ കാരണം? മനസ്സിൽ നിരാശ, ഒരു പ്രതീക്ഷയുമില്ല, ഒരു പ്രത്യാശയുമില്ല, വെറുതെ എങ്ങനെ നിരാശപ്പെടുക, നിരാശപ്പെടുക. നിരാശപ്പെടുന്നവർക്ക് മനസ്സിൽ പ്രകാശം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നട്ടുച്ച അർദ്ധരാത്രിയായിട്ടും അർദ്ധരാത്രി നട്ടുച്ചയായിട്ടൊക്കെ തോന്നുന്നത്. അങ്ങനെ തോന്നേണ്ട കാര്യമില്ല എന്നാണ് കവി പറയുന്നത്. ശുഭം പ്രതീക്ഷിപ്പവൻ ഏതൊരാവും, നല്ലത് മാത്രം, ശുഭകരമായ കാര്യങ്ങൾ മാത്രം, നന്മ മാത്രം പ്രതീക്ഷിക്കുന്നവൻ ഏത് രാത്രിയിലും സൂര്യകിരണങ്ങളെ കാണാൻ പറ്റുന്നതാണ്. സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ, ഏത് രാവും പകലായി തോന്നും. ആർക്ക്? മനസ്സിൽ ശുഭം പ്രതീക്ഷിക്കുന്നവന് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തു വേണം അപ്പോ? നമ്മുടെ മനസ്സില് ശുഭപ്രതീക്ഷകൾ മാത്രം ഉണ്ടാവട്ടെ അല്ലേ. ഏത് മഹാമാരി വന്നാലും, ഏത് കൊറോണ വന്നാലും, ഏത് വൈറസ് വന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടും, അതിജീവിക്കും. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, വിവേകത്തിന്റെ, അറിവിന്റെ പ്രകാശമുണ്ട്. ഈ വിശ്വം മുഴുവൻ ദീപമയമാക്കാനുള്ള അറിവിന്റെ പ്രകാശം നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ അറിവിന്റെ പ്രകാശം, ആ ധൈര്യത്തിന്റെ, ആ ഉണർവിന്റെ, ആ പ്രത്യാശയുടെ, ആ പ്രതീക്ഷയുടെ ആ ഒരു പ്രകാശം ഈ ലോകത്ത് മുഴുവൻ പരക്കുന്ന ഒരു കാലമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൂർ എസ് പരമേശ്വരൻ എന്ന് പറയുന്ന മഹാപണ്ഡിതനായ കവി നമ്മോട് പറഞ്ഞു വെച്ചത്. അപ്പോ കുട്ടികളെ, 9-ാം ക്ലാസ്സിലെ വിശ്വം ദീപമയം എന്ന കവിത പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷവും സങ്കടവും രൂപപ്പെടുന്നത്. സങ്കടത്തിനോട് മാറി നിൽക്കാൻ പറയൂ, സന്തോഷത്തോട് വീണ്ടും വീണ്ടും കടന്നു വരാൻ പറയൂ. അങ്ങനെ സന്തോഷകരമാവട്ടെ നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ജീവിതവും. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്, ഇന്ന് ഈ പാഠഭാഗം വിശദീകരിച്ചതോടൊപ്പം തന്നെ ഇതിൽ കവിതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിമനോഹരമായി കവിത ആലപിക്കുന്നത് ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇനിയും ഈ പഠനമുറി, പ്രണവധ്വനിയുടെ ഈ പഠനമുറി കാണാൻ ആഗ്രഹിക്കുന്നവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ, ചാനൽ പ്രണവധ്വനി
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തണം. ഇന്ന് ഈ മലയാളം പഠനമുറിയിൽ നിന്ന് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം രഘുമാഷ്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വിശ്വം ദീപമയം. മാലുള്ളതാണി മഹി എന്നു വെച്ചു മാൾകുന്നതെന്തിന്നു മനുഷ്യരേ നാം തൻ സൃഷ്ടിയിൽ പെട്ടൊരതിന്നു മീശൻ സ്ഥാനത്തെ നൽകേണ്ടതു ധർമ്മമല്ലേ കൈവിട്ടു പോയി പോയി പകലെന്നു വെച്ചു കണ്ണീരൊലിപ്പിച്ചൊരു കാര്യമുണ്ടോ വരേണ്ടതല്ലേ നിശയും നമുക്ക് വപുസിനുദ്ധാനമുഷസിലേകാൻ ഇനൻ പൊലിഞ്ഞാലുടു പങ്ക്തിയെ കൊണ്ടിരുട്ടു തൽക്കാലമകറ്റീശൻ അടഞ്ഞ കണ്ണമ്മൾ തുറന്നിടും മുൻപ ദീപമേകുന്നു കൊളുത്തി വീണ്ടും വേലയ്ക്കു ദീപപ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിനിത്ര പോരും അതായിരിക്കാം പൊരുൾ ആ പ്രവർത്തിക്ക ജന്മിതം മർത്യനറിഞ്ഞു ചെയ്യൂൻ വിളക്കു കത്തിപ്പതിനന്തിയായാൽ മിന്നാമിനുങ്ങും ത്വരയാർന്നിരിക്കെ ദീനത്വമെന്തിന്നു നമുക്കു മാത്രം തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ അല്ലെങ്കിലും സ്വച്ഛ വിവേകദീപമകത്തു കത്തുന്നളവേതു ധീരൻ വിഷാന്തമേന്തും വിധി ദൂരയെങ്ങോ വിയത്തിൽ മിന്നിച്ച വിളക്കു കെട്ടാൽ ഉണർന്നിടാമെന്നു നനച്ചു തന്നെ ഉറങ്ങുവാൻ ഓർപ്പതു നമ്മളെല്ലാം പ്രാദുർഭവിച്ചാൽ മതി അമ്മഹത്താം പ്രത്യാശ സർവത്തിലുമൊന്നു പോലെ മനസ്സിൽ നൈരാശ്യമേഴുന്നവനു മധ്യാനവും പ്രത്യഹമർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ മനസ്സിൽ നൈരാശ്യമേഴുന്നവനു മധ്യാനവും പ്രത്യഹമർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. നന്ദി.